നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ കൊട്ടാരക്കരയിൽ വൻ നാശനഷ്ടം. കൊട്ടാരക്കര കോട്ടാത്തലയിൽ ഒരു വീടിന്റെ ഭിത്തിയും മതിലും ഇടിഞ്ഞു വീണു. മൈലം പഞ്ചായത്തിലെ 15-ാം വാർഡിൽ താമസിക്കുന്ന ഗോവിന്ദൻ ബിന്ദു ദമ്പതികളുടെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ഈ നാശനഷ്ടം സംഭവിച്ചത്. കൊട്ടാരക്കരയിൽ വിവിധ ഭാഗങ്ങളിലായി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് മഴ മൂലം ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും മരങ്ങൾ വീണു, മതിലുകൾ ഇടിഞ്ഞു, തോടുകളും ഓടകളുമെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇവിടെ മണ്ണെടുപ്പുണ്ടായിരുന്നു. ആ മണ്ണെടുത്ത വഴി ജെ സി ബി കൊണ്ടുവന്ന് അതിൻ്റെ സൈഡ് വാളിൽ ഇങ്ങനെ മണ്ണ് മാന്തിയതാണ്. അന്നേരം അവിടെ പാറ കെട്ടി വെച്ചിരുന്നത് ഇടിഞ്ഞ് ഇടിഞ്ഞപ്പോൾ തുടർന്ന് രണ്ടു ദിവസം കൊണ്ട് തുടർന്ന് മഴ പെയ്തപ്പോൾ ആ മഴയിലാണ് വീടിൻ്റെ ഭിത്തിയെല്ലാം പൊട്ടി അത് മൊത്തത്തി അത് നിലത്ത് വീണത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കണ്ട ഉടനെ അവിടുന്ന് സാധനങ്ങളെല്ലാം പറക്കി മാറ്റി ഇങ്ങോട്ട് താമസമൊക്കെ മാറ്റി. പിന്നെ അതിൻ്റെ ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുകയും അവരൊക്കെ വന്ന് അത് എന്തുവെന്ന് വെച്ചാൽ അത് ചെയ്യാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മൈലം പഞ്ചായത്തിൻ്റെത് 13-ാം വാർഡ് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻറ്റും പിന്നെ പഞ്ചായത്ത് മെമ്പറ സംഭവ സമയത്ത് തന്നെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പർ അന്നേരം തന്നെ വന്ന് അത് കാണുകയും വേറെ പഞ്ചായത്തിൽ പോയി സെക്രട്ടറിയും പ്രസിഡൻറ്റിനെയും എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുകയൊക്കെ ചെയ്ത് എല്ലാ ഇതിനും മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അവനകത്ത് താമസിക്കുമായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് അവിടുന്ന് അന്നേരം എല്ലാ സാധനങ്ങളൊന്നും എല്ലാം ഒന്നും പറക്കിയതൊന്നുമില്ല. പെട്ടെന്ന് അവിടെ കിടന്ന സാധനങ്ങൾ ഞങ്ങൾ പറക്കി മാറ്റി. പിന്നാണ് ബാക്കി സാധനങ്ങളൊക്കെ പറക്കി അവിടുന്ന് മാറ്റിയത്. പക്ഷേ അവിടെ സംഭവ സമയത്ത് ആളുണ്ടായിരുന്നു. പകലായിരുന്നു സംഭവിച്ചതൊക്കെ പകലായിരുന്നു. ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ജോലിയില്ലാതെ തിരിച്ചു പോയിരുന്നു. തിരിച്ചു പോരുന്നത് കൊണ്ട് ഇത് നടന്ന സമയത്ത് ഞങ്ങളവിടെ ഉണ്ട്. ഞങ്ങൾക്കതെല്ലാം എന്തോന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ആൾക്കാർ അത് കെട്ടിത്തരാന്നാണ്. അവർ കല്ലിട്ട് വീണ്ടും കെട്ടാന്നാണ്. കല്ലിട്ട് കെട്ടിയാലും ഒക്കത്തില്ല. അത് കോൺക്രീറ്റ് ചെയ്തെങ്കിലും മേളി വരെ വന്നെങ്കിലും പറ്റും. അവരന്നേ അത് വേണ്ടതാണ് അവർ ചെയ്യാന്ന് പറഞ്ഞു. ഈ മഴയൊക്കെ തോന്നിട്ട് അവർ ചെയ്യത്തോളെന്ന് പറഞ്ഞു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.